തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ ഇന്ധനം ആവോളം നിറച്ചുവെച്ച് പ്രതിപക്ഷം കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് തൃക്കാക്കരയിലെ വിജയം പ്രതിപക്ഷ നിരയ്ക്ക് അധിക ഊർജം പകർന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടെ ഓഫീസ് SFI തകർത്തത് മുഖ്യമന്ത്രിയെ ആക്രമിക്കാനുള്ള മറ്റൊരു വടി കൂടിയായി. 15-ാം നിയമസഭ നിലവിൽ വന്നിട്ട് ഒരു വർഷം പൂർത്തിയാകുന്ന ദിവസമാണ് നാളെ തിങ്കളാഴ്ച. സഭയിൽ പുതുമുഖമായി എത്തുന്ന ഉമാ തോമസിന്റെ ആദ്യ ദിനവും സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയുടെ വെളിപ്പെടുത്തലാവും പ്രതിപക്ഷം പ്രയോഗിക്കുന്ന മുഖ്യ ആയുധം. ആദ്യ ദിവസത്തെ ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കാനായി പ്രതിപക്ഷം നൽകിയ ചോദ്യങ്ങളിൽ അതിൻ്റെ ധ്വനി പ്രകടമാണ്. 7 ചോദ്യങ്ങളാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഉന്നയിക്കാനായി പ്രതിപക്ഷം നൽകിയിരിക്കുന്നത്. ഇതേ വിഷയത്തിൽ സർക്കാരിന് പ്രതിരോധം തീർക്കാൻ ഭരണപക്ഷവും ചോദ്യം കരുതി വച്ചിട്ടുണ്ട്. കനകം കാമിനി കലകം എന്ന ഫോർമുല വെച്ചാണെങ്കിൽ എരിവും പുളിയും പകരാൻ ഈ ചോദ്യങ്ങൾ തന്നെ ധാരാളം. തൃക്കാക്കര ഫലം ഇടതുമുന്നണിയെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ലെന്ന വ്യാഖ്യാനത്തിന് ഊന്നൽ നൽകാനാവും ഭരണപക്ഷം ശ്രമിക്കുക. എന്നാൽ കേരളയിൽ സമരത്തിൻ്റെ വിജയമായി വ്യാഖ്യാനിക്കാനും പ്രതിപക്ഷത്തിന് തൃക്കാക്കര മികച്ച ടൂൾ തന്നെയാണ്. പയ്യന്നൂരിൽ CPMനകത്ത് ഉരുണ്ടുകൂടിയ ഫണ്ട് തട്ടിപ്പ് വിവാദവും പ്രതിപക്ഷത്തിന് ആയുധമാണ്. എന്നാൽ സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ എല്ലാം മുങ്ങിപ്പോകുമോ എന്ന ആശങ്കയും ഇല്ലാതില്ല. സഭാസ്തംഭനത്തിലേക്ക് പ്രതിപക്ഷം കാര്യങ്ങൾ എത്തിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം. അതേസമയം സമ്പൂർണ്ണ ബഡ്ജറ്റ് പാസാക്കാൻ വിവിധ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചകൾ പൂർത്തിയാക്കുകയാണ് സമ്മേളനത്തിൻ്റെ മുഖ്യ അജണ്ട. ജൂലൈ 27 വരെയായി 23 ദിവസമാണ് സഭ ചേരുക. 13 ദിവസം ധനാഭ്യർത്ഥന ചർച്ചയും നടക്കും. ക്ഷീര സഹകരണ സംഘങ്ങളിൽ നോമിനേറ്റഡ് അംഗങ്ങൾക്ക് വോട്ടവകാശം അനുവദിക്കുന്ന സഹകരണ 2-ാം നമ്പർ ഭേദഗതി ബിൽ, സ്വകാര്യ വനം നിക്ഷിപ്തമാക്കലും ഏറ്റെടുക്കലും എന്നിവ ആദ്യ ദിവസത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷീര സംഘങ്ങളുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭ പാസാക്കിയ ഓർഡിനൻസ് ഗവർണർ തിരിച്ചയച്ച സാഹചര്യത്തിലാണ് ഈ സമ്മേളനത്തിൽ ധൃതി പിടിച്ച് പാസാക്കുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞ് പ്രതിപക്ഷം ശക്തമായ എതിർപ്പുയർത്താൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 61 ദിവസം സഭ സമ്മേളിച്ചു. 4 സമ്മേളനങ്ങളിലായി 48 ബില്ലുകൾ പാസാക്കി. ലക്ഷദ്വീപിലെ മനുഷ്യാവകാശ ലംഘനമടക്കം 4 വിഷയങ്ങളിൽ പ്രമേയവും നിയമസഭ പാസാക്കിയിരുന്നു. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട PC വിഷ്ണുനാഥിൻ്റെ അടിയന്തര പ്രമേയവും ചർച്ചയ്ക്കെടുത്തിരുന്നു.